പ്രശസ്ത പത്രപ്രവർത്തകനായിരുന്ന പി എസ് ജോണിൻ്റെ സ്മരണ മുൻനിർത്തി എറണാകുളം പ്രസ് ക്ലബ് ഏർപ്പെടുത്തിയിട്ടുള്ള എൻഡോവ്മെൻ്റ് സന്തോഷത്തോടും അഭിമാനത്തോടും കൂടി ശ്രീ വയലാറിലേക്ക് സമർപ്പിച്ചതായി ആദ്യമായും അറിയിക്കുന്നു. മാധ്യമപ്രവർത്തന സംബന്ധമായ കാര്യങ്ങൾക്കൊപ്പം സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിൽ കൂടി ഈ വിധത്തിൽ പ്രസ് ക്ലബ് വ്യാപരിക്കുന്നുവെന്ന് കാണുന്നത് സന്തോഷകരമാണ്. പഴയ മാധ്യമപ്രവർത്തകരും ഇപ്പോഴത്തെ മാധ്യമപ്രവർത്തകരും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ച് അധ്യക്ഷൻ പരാമർശിക്കുകയുണ്ടായി. ഒരു നല്ല വിഷയമാണ്, പക്ഷേ ഞാൻ ആ വിഷയത്തിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. മാധ്യമപ്രവർത്തനത്തെ കേവലം ഒരു തൊഴിൽ എന്ന നിലയിലല്ലാതെ പൊതുവായ സാമൂഹ്യ പ്രവർത്തനത്തിൻ്റെ ഭാഗം എന്ന നിലക്ക് കാണാനുള്ള പുതിയ വിശാലതയും പൊതുബോധവും നിങ്ങൾക്കുണ്ട് എന്നതിൻ്റെ സ്ഥിരീകരണമാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനം. ഇതിനെ ഹൃദയപൂർവ്വം അഭിനന്ദിക്കുന്നു. ഏത് പുരസ്കാരവും ശ്രദ്ധേയമാവുന്നത് മൂന്ന് കാര്യങ്ങൾ കൊണ്ടാണ്. കൊടുക്കുന്നത് ആര്, ആരുടെ പേരിലുള്ളത്, ലഭിക്കുന്നത് ആർക്ക് എന്നതാണ്. ഇവിടെ ഈ മൂന്ന് ഘടകങ്ങളും ഒരുപോലെ ഈ പുരസ്കാരത്തെ ശ്രദ്ധേയമാക്കും. പല പതിറ്റാണ്ടുകൾ നമ്മുടെ മാധ്യമപ്രവർത്തന രംഗത്ത് മൂല്യാധിഷ്ഠിതമായി നിലകൊണ്ട വ്യക്തിയാണ് പി എസ് ജോൺ. അദ്ദേഹം മാധ്യമരംഗത്ത് മുൻപോട്ട് കൊണ്ടുപോയ മൂല്യങ്ങൾ നിലനിന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്ന പ്രസ് ക്ലബ്ബാണ് ഇത് ഏർപ്പെടുത്തിയിട്ടുള്ളത്. ലഭിക്കുന്നതാകട്ടെ, നിരവധി പതിറ്റാണ്ടുകൾ കേരള രാഷ്ട്രീയത്തെ ചടുലവും ഊർജസ്വലവുമാക്കിയ ശ്രീ വയലാർ രവിക്കാണത്. ഇതെല്ലാം ഈ ചടങ്ങിനെ ശ്രദ്ധേയവും സ്മരണീയവുമാക്കുന്നു. ഇന്ന് ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും പ്രമുഖരായ കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ സ്ഥാനമുള്ള വ്യക്തിയാണ് വയലാർ രവി. കേരളം ദേശീയ രാഷ്ട്രീയത്തിന് നിരവധി പ്രമുഖരെ നൽകിയിട്ടുണ്ട്. അതിലൊന്ന് വയലാർ രവി തന്നെയാണ്. പ്രഗത്ഭനായ പാർലമെൻറ്റേറിയൻ, സമർത്ഥനായ നിയമസഭാ സാമാജികൻ, കാര്യക്ഷമതയുള്ള ഭരണാധികാരി, ഉജ്ജ്വലമായ പ്രസംഗ വൈഭവമുള്ള നേതാവ്, ഇങ്ങനെ പല തലങ്ങളിലായി ശ്രദ്ധേയമായ വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് അദ്ദേഹം. കേരളത്തിൽ അദ്ദേഹം മന്ത്രിയായിരുന്നിട്ടുണ്ട്, കേന്ദ്രത്തിൽ മന്ത്രിയായിരുന്നിട്ടുണ്ട്. ഈ എല്ലാ ഘട്ടത്തിലും കേരളത്തിൻ്റെ, കേരളീയരുടെ പൊതു താല്പര്യങ്ങൾ മുൻനിർത്തി അദ്ദേഹം പ്രവർത്തിച്ചിട്ടുമുണ്ട്. പ്രത്യേകിച്ച് കേന്ദ്രത്തിൽ പ്രവാസി ക്ഷേമ വകുപ്പ് മന്ത്രിയായിരുന്ന ഘട്ടത്തിൽ അന്ന് ചെയ്ത പല കാര്യങ്ങളും നന്ദിയോടെ ഓർക്കുന്നവർ ഇപ്പോഴുമുണ്ട്. നമ്മുടെ പ്രവാസി സമൂഹത്തിൽ ഇപ്പോഴുമുണ്ട്. വയലാർ രവിയെക്കുറിച്ച് ഓർക്കുമ്പോഴൊക്കെ മനസ്സിൽ വരുന്നത് അദ്ദേഹത്തിൻ്റെ മാതൃക ദാമ്പത്യം കൂടിയാണ്. മേഴ്സി രവിയെക്കുറിച്ച് പറയാതെ വയലാർ രവിയെക്കുറിച്ച് പറഞ്ഞ് അവസാനിപ്പിക്കാൻ പറ്റില്ല. അത്രമേൽ പരസ്പരം അലിഞ്ഞു ചേർന്ന ദമ്പതികളായിരുന്നു അവർ. മാതൃകാപരമായ ഒരു പാരസ്പര്യം എന്ന് പറയാം. ഒരുപക്ഷെ ആ തലമുറയിലെ കോൺഗ്രസ് നേതാക്കളുടെ ആദ്യ മിശ്രവിവാഹമായിരുന്നിരിക്കണം അവരുടെ വിവാഹം. യാഥാസ്ഥിതികളുടെ കടുത്ത എതിർപ്പുകളെ ലംഘിച്ചുള്ള വിവാഹം.
മേഴ്സി നിങ്ങൾക്കൊക്കെ അറിയാവുന്നതുപോലെ സ്വന്തം നിലയിൽ തന്നെ നേതാവായിരുന്നു. ഇരു നേതാക്കളും ഒരുമിച്ചപ്പോൾ പരസ്പരം രാഷ്ട്രീയ പ്രവർത്തനത്തിൽ കൂടി പ്രയോജനകരമാവുന്ന ഒരു സവിശേഷ ബന്ധമായി അത് മാറി. മേഴ്സിയിൽ നിന്ന് രവിക്ക് പഠിക്കാനുണ്ടായിരുന്നു, രവിയിൽ നിന്ന് മേഴ്സിക്കും പഠിക്കാനുണ്ടായിരുന്നു. ആ അർത്ഥത്തിൽ കൂടിയാണ് അത് മാതൃകാ ദാമ്പത്യമാവുന്നത്. മേഴ്സിയുടെ അകാല വേർപാട് സ്വാഭാവികമായും ഒരു ചിറകൊടിഞ്ഞ പറവയുടെ അവസ്ഥയിലാക്കി വയലാദേവി. അതുമുതൽക്കാണ് പൊതുപ്രവർത്തന രംഗത്ത് ജ്വലിച്ചു നിന്ന അവസ്ഥയിൽ നിന്ന് വയലാദേവി പതിയെ പിൻവാങ്ങിത്തുടങ്ങിയത്. മേഴ്സി ഇല്ലാത്ത ജീവിതം അദ്ദേഹത്തിന് വളരെ വിഷമകരമായി അനുഭവപ്പെട്ടു എന്നത് അദ്ദേഹത്തെ അറിയാവുന്ന എല്ലാവർക്കും അറിയാം. വയലാർവി അങ്ങേയറ്റം സെക്കുലറായിരുന്നു. സ്വകാര്യ ജീവിതത്തിലും പൊതുജീവിതത്തിലും ആ മതേതര തലങ്ങൾ പ്രതിഫലിച്ചതും ജാതി ചിന്തയോ വർഗീയ ചിന്തയോ അദ്ദേഹത്തെ തീണ്ടിയിട്ടേയില്ല. നന്മയെ നന്മയായി കാണാനും അംഗീകരിക്കാനും അദ്ദേഹം അത്തരം കണ്ണടകളൊന്നും ഉപയോഗിച്ചില്ല. ആ വിശാലമായ മാനവിക കാഴ്ചപ്പാട് രാഷ്ട്രീയത്തിലെ പുതുതലമുറകൾ ജീവിതത്തിൽ പകർത്തേണ്ടതാണ്. രാഷ്ട്രീയ വിയോജിപ്പുകളുടെയോ എതിർപ്പിൻ്റെയോ പേരിൽ അദ്ദേഹം വ്യക്തിബന്ധങ്ങളെ ഇല്ലാതാക്കിയുമില്ല. വ്യക്തിബന്ധങ്ങൾക്ക് എന്നും വലിയ വില കൽപ്പിച്ചു. രാഷ്ട്രീയ വിയോജിപ്പുകൾ മനസ്സിലാക്കാനും അതിനെ ആ നിലക്ക് തന്നെ കാണാനും അദ്ദേഹം എന്നും സന്നദ്ധനായിരുന്നു. ഒരു അനുഭവം പറയാം. അടിയന്തരാവസ്ഥയിൽ മിസപ്രകാരവും മറ്റും ഒരുപാട് കേസുകൾ വിദ്യാർത്ഥി സംഘടനാ നേതാക്കൾക്കെതിരെ വന്നിരുന്നില്ല. ആ കേസുകൾ അടിയന്തരാവസ്ഥ പോയ ശേഷവും തുടർന്ന് നിലനിന്നു. പല വിദ്യാർത്ഥി നേതാക്കളും വലഞ്ഞു. അന്ന് ചില വിദ്യാർത്ഥികൾ പല ഭരണാധികാരികളെയും കണ്ടു. രാഷ്ട്രീയ കേസെന്ന നിലയിൽ അവ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടു. പ്രമുഖ നേതാക്കളൊക്കെ കൈയൊഴിഞ്ഞു. പിന്നീട് വയലാർ രവി ആഭ്യന്തരമന്ത്രിയായപ്പോൾ അവർ അദ്ദേഹത്തെ പോയി കണ്ടു. അപ്പോൾ വയലാർ രവി പറഞ്ഞത്, അതിനെന്താ, അത് ചെയ്യാവുന്ന കാര്യമാണല്ലോ, കേസ് പിൻവലിക്കപ്പെടുകയും ചെയ്തു. താരതമ്യേന ചെറുപ്പത്തിൽ തന്നെ ദേശീയ തലത്തിലേക്ക് ഉയർന്നയാളാണ് വയലാർ രവി. ഇന്ദിരാഗാന്ധി ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് കേരളത്തിലെത്തിയപ്പോൾ പ്രസംഗം പരിഭാഷപ്പെടുത്തിയത് വയലാർ രവിയായിരുന്നു. അന്ന് ഇന്ദിരാഗാന്ധിയുടെ മനസ്സിൽ കടന്നുകൂടിയ രവി തൊട്ടു പിന്നാലെ തന്നെ AICCയിലെത്തി. കഴിവുകൊണ്ട് തന്നെയാണ് രവി ഉയർന്നത് എന്നർത്ഥം. ഇന്ദിരാഗാന്ധിയുമായുള്ള അടുപ്പം എന്നും ശക്തമായി തന്നെ നിന്നു. പിൽക്കാലത്ത് കോൺഗ്രസിൽ വന്ന മാറ്റങ്ങളാലാണ് വയലാർ രവി പഴയ പ്രതാപത്തിലല്ലാതായത്. അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തെ തുടർന്നുള്ള ഘട്ടത്തിൽ കോൺഗ്രസിലുണ്ടായ ഭിന്നതയൊക്കെ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. ആ ഘട്ടത്തിൽ ഇന്ദിരാഗാന്ധിക്കെതിരെ നിലകൊണ്ട വയലാർ രവി തന്നെയാണ് പിൽക്കാലത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി നിലകൊണ്ട കോൺഗ്രസിനെ ഇന്ദിരാഗാന്ധിയുടെ കോൺഗ്രസിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ മുൻകൈയ്യെടുത്തു. കെ കരുണാകരനുമായി ഇണങ്ങിയും പിണങ്ങിയും നിലകൊണ്ടിട്ടുണ്ട്. എന്നും ഒപ്പമുണ്ടായിരുന്ന AK ആന്റണിക്കെതിരെ മത്സരിച്ച് PCC പ്രസിഡന്റായിട്ടുണ്ട്. പലർക്കും വിചിത്രമെന്ന് തോന്നാവുന്ന രാഷ്ട്രീയ നിലപാടുകൾ നിറഞ്ഞതാണ് വയലാർ രവിയുടെ ജീവിതമെന്ന ചുരുക്കം. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്,
അദ്ദേഹത്തിന്റെ തലമുറയിൽ ഇത്രമേൽ യുവത്വത്തിന്റെ ഊർജം പ്രസരിപ്പിച്ച മറ്റൊരു നേതാവ് ആ പാർട്ടിയിൽ ഇല്ല. കെഎസ്യു എന്ന സംഘടന സ്ഥാപിക്കുന്നതിന് നേതൃത്വം നൽകിയ വയലാർ രവി ആ പ്രസരിപ്പ് ജീവിതത്തിൽ ഉടനീളം നിലനിർത്തി. അത് കോൺഗ്രസിന് വലിയ പ്രയോജനം ചെയ്യുകയും ചെയ്തു. സാമൂഹ്യ പ്രവർത്തനത്തിൻ്റെ പശ്ചാത്തലമുള്ള കുടുംബത്തിലാണ് പിറന്നത്. സമരവീര്യത്തിൻ്റെ ജ്വലിക്കുന്ന മണ്ണിലാണ് വളർന്നത്. അച്ഛൻ എം കെ കൃഷ്ണനും അമ്മ ദേവകി കൃഷ്ണനും ഉണ്ടായിരുന്ന സാമൂഹ്യ പ്രവർത്തന പശ്ചാത്തലം രവിയിൽ പ്രതിഫലിച്ചു. എന്നാൽ വയലാർ എന്തിൻ്റെ പേരിലാണോ അറിയപ്പെട്ടത്, ആ രാഷ്ട്രീയം സ്വാധീനിച്ചതുമില്ല. എല്ലാ അഭിപ്രായങ്ങൾക്കും ഇടം നൽകുന്ന മണ്ണ് എന്ന് വയലാറിൻ്റെ മണ്ണിന് ശരിക്കും അഭിമാനിക്കാം. അതേസമയം മറ്റൊരു കാര്യം എടുത്തു പറയണം. വയലാറിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ രാഷ്ട്രീയമായി എതിർത്തപ്പോഴും കമ്മ്യൂണിസ്റ്റുകാരെ സ്നേഹിക്കാൻ വയലാർ രവിക്കും മേഴ്സി രവിക്കും മടിയേതുമുണ്ടായില്ല. വർഷങ്ങൾക്ക് മുൻപ് ഒരിക്കൽ മേഴ്സി രവി മലയാള മനോരമയിൽ എഴുതിയ ഒരു ലേഖനത്തിൽ നാരപ്പൻ ചേട്ടൻ എന്ന വ്യക്തിയെക്കുറിച്ച് ഹൃദയസ്പർശിയായി വിവരിച്ചത് ഓർമ്മിക്കുന്നു. അവിടുത്തെ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്നു നാരപ്പൻ ചേട്ടൻ. നാരപ്പൻ ചേട്ടൻ ഒരു തുള്ളി കണ്ണീർ എന്നതായിരുന്നു മേഴ്സി രവിയുടെ ആ ലേഖനത്തിൻ്റെ പേര്. ലോക്സഭയിലും രാജ്യസഭയിലും നിയമസഭയിലും കേരള മന്ത്രിസഭയിലും കേന്ദ്രമന്ത്രിസഭയിലും ഒക്കെ ഉണ്ടായിരുന്ന ഒരു വലിയ വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് വയലാർ രവി. അദ്ദേഹത്തിൻ്റെ നല്ല മൂല്യങ്ങൾ ഉൾക്കൊള്ളാൻ കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ പുതിയ തലമുറകൾ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മിപ്പിക്കട്ടെ. ഇതേപോലെ ഉൾക്കൊള്ളപ്പെടേണ്ട മൂല്യങ്ങൾ മുൻപോട്ട് വെച്ച വ്യക്തിയാണ് ശ്രീ പി എസ് ജോൺ. എറണാകുളം പ്രസ് ക്ലബിൻ്റെ മുൻ പ്രസിഡന്റ് കൂടിയായ പി എസ് ജോണിൻ്റെ പേരിൽ ഇങ്ങനൊരു പുരസ്കാരം ഏർപ്പെടുത്തിയത് ഉചിതമായി. പി എസ് ജോണും വയലാർ രവിയും പരസ്പരം നന്നായി അറിഞ്ഞവരും അടുത്ത് പ്രവർത്തിച്ചവരുമാണ്. ആ നിലക്ക് ഇതിനൊരു പ്രത്യേക ഔചിത്യ ഭംഗിയുമുണ്ട്. 1996 ആരംഭിച്ച ഈ പുരസ്കാരം വിവിധ മേഖലകളിലെ പ്രഗത്ഭർക്കാണ് കിട്ടിയിട്ടുള്ളത്. ഇത് ഇതിൻ്റെ മാറ്റ് വർദ്ധിപ്പിക്കുന്നു. ആ പ്രഗത്ഭരുടെ പേരുകൾ നേരത്തെ ഇവിടെ പറഞ്ഞതുകൊണ്ട് ഞാൻ വീണ്ടും ആവർത്തിക്കേണ്ടതില്ല. പ്രഗത്ഭരുടെ നീണ്ട നിരയെ ഏതായാലും നമുക്കതിൽ കാണാനാകും. ഈ വർഷത്തെ പുരസ്കാരത്തിന് അർഹനായ ശ്രീ വയലാർ രവിയെ ആത്മാർത്ഥമായി അഭിനന്ദിക്കുന്നു. പുരസ്കാരം അദ്ദേഹത്തിന് സമർപ്പിച്ചതായി ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനം.